കണ്ണൂർ ഉളിക്കൽ പഞ്ചായത്തിലെ ജനവാസ മേഖലയിലെ കാട്ടാന ആക്രമണം അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് വനംവകുപ്പ് മന്ത്രിയുമായി എൽഡിഎഫ് പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി. ഉളിക്കൽ പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കാട്ടാന ആക്രമണം തടയാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി എൽഡിഎഫ് പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തുകയും നിവേദനം കൈമാറുകയും ചെയ്തു. വനംവകുപ്പ് നിലവിൽ അനുവദിച്ച തുക ഉപയോഗപ്പെടുത്തി അടിയന്തരമായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഹാംഗിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും നിലവിലുള്ള ഫെൻസിംഗിൽ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് വിഹിതമായ 35 ലക്ഷം ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായ 10 ലക്ഷവും ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് വിഹിതമായ 5 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയുള്ള ഹാംഗിംഗ് ഫെൻസിംഗ് പ്രവൃത്തി ത്വരിതഗതിയിൽ നടപ്പിലാക്കുമെന്നും ബാക്കി വരുന്ന പ്രദേശത്തിന് ആവശ്യമായ പ്രപ്പോസൽ തയ്യാറാക്കുന്നതിന് വകുപ്പിനെ ചുമതലപ്പെടുത്തുമെന്നും തുടർന്ന് നടന്ന ചർച്ചകൾ ശേഷം മന്ത്രി എൽഡിഎഫ് നേതാക്കൾക്ക് ഉറപ്പ് നൽകി. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേധാവികൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ യോഗം നവംബർ ആദ്യവാരം കളക്ടർ വിളിച്ചു ചേർക്കുമെന്നും കൃഷി വകുപ്പിന്റെ കൂടി സഹകരണത്തോടെ അടിയന്തരമായി വന്യമൃഗ ആക്രമണ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി. സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി വിജയരാജൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, എൽഡിഎഫ് നേതാക്കളായ അജയൻ പായം, ബാബുരാജ് ഉളിക്കൽ, അഡ്വക്കേറ്റ് കെ ജി ദിലീപ്, പി കെ ശശി, ലിജുമോൻ ദാസൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നോബിൻ പി എ, സരുൺ തോമസ് തുടങ്ങിയവർ എൽഡിഎഫ് സംഘത്തിൽ ഉണ്ടായിരുന്നു. അവിടെ ഫെൻസിംഗ് ഹാംഗിംഗ് ഫെൻസിംഗ് അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം അടിയന്തരമായ ടെൻഡർ നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ ഉളിക്കലിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഫെൻസിംഗ് നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കും. ഒന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ സംയുക്തമായി ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് കൂടിയാലോചന നടത്തി തീരുമാനിക്കും. അതിൽ ജില്ലാ പഞ്ചായത്ത് ഇതിനകം 1 കോടി രൂപ വകയിരുത്തിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയ തുക കൂടി ഉപയോഗിച്ചു കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആകെ കൂട്ടായി ഒരു പദ്ധതി തയ്യാറാക്കുകയും ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള ഫെൻസിംഗ്